മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA അടക്കമുള്ളവർ പ്രതിയായ കേസിൽ കോടതി നിരീക്ഷണത്തിൽ വേണം പോലീസ് അന്വേഷണം എന്നതായിരുന്നു ഡ്രൈവർ യദുവിന്റെ ഹർജി. വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ഹർജിയിൽ വിധി പറഞ്ഞത്. അന്വേഷണത്തിൽ കോടതി നിരീക്ഷണം വേണമെന്ന യദുവിന്റെ ആവശ്യം തള്ളി. എന്നാൽ അന്വേഷണത്തിൽ 5 നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചു. കേസിന്റെ അന്വേഷണം സത്യസന്ധവും സുതാര്യവുമാകണം. മേയർ ആര്യരാജേന്ദ്രൻ, സച്ചിൻ ദേവ് അടക്കമുള്ള പ്രതികൾ കേസിന്റെ ഭാഗമായ ആരെയും സ്വാധീനിക്കരുത്. ശേഖരിക്കുന്ന മൊഴികളും ഇലക്ട്രോണിക് തെളിവുകളും കൃത്രിമം നടക്കില്ലെന്ന ഉറപ്പുവരുത്തി കോടതിയിൽ സമർപ്പിക്കണം. തെളിവുകൾ ഹാജരാക്കുന്നതിൽ കാലതാമസമുണ്ടാകരുത്. അന്വേഷണം നീതിയുക്തമായിരിക്കണം. ഈ നിർദ്ദേശങ്ങളാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. യദുവിന്റെ ഹർജി തള്ളിയെങ്കിലും ഫലത്തിൽ അന്വേഷണത്തിൽ കോടതിയുടെ പരോക്ഷ നിരീക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് ഉത്തരവ്. കാര്യങ്ങളൊക്കെ മാറ്റം വരും. ഇനി 1.5 വർഷം മേയർ ഇറങ്ങുന്നവരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അത് കഴിയുമ്പം അടുത്ത ആരാണ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കേസ് മുന്നോട്ട് പോകും. മുന്നോട്ട് തന്നെ പോകും. ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഹർജിയിൽ വാദം നടക്കുമ്പോൾ നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് യദുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് 1-2 പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാതെ നോക്കേണ്ട കടമ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഉള്ളതാണ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കണ്ടീഷൻ ആയിട്ട് തന്നെ കോടതി പറഞ്ഞു. മേയർക്കും സച്ചിൻ ദേവ് MLAക്കും എതിരായ കേസിൽ ബസിൽ അതിക്രമിച്ചു കയറിയതിനും അസഭ്യം പറഞ്ഞതിനുമുള്ള കുറ്റങ്ങൾ പോലീസ് തെളിവില്ലാത്തതിനാൽ ഒഴിവാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.